മറിയമേ സ്വസ്തി അമ്മയിലൂടെ ദൈവനാമം മഹത്വപ്പെടട്ടെ. ബലഹീനനായ മനുഷ്യന് പിടിച്ചു നടക്കാൻ, ബലമില്ലാത്ത മനുഷ്യന് ഊന്നി നടക്കാൻ ഒരു കരവും ഒരു ഊന്നുവടിയുമൊക്കെ നല്ലതാ, ആവശ്യമാണ്. ആത്മീയ യാത്രയിൽ, സ്വർഗയാത്രയിൽ, വിശ്വാസ വളർച്ചയിൽ, ജീവിതത്തിൽ കരം തന്ന്, കരുത്ത് തന്ന്, നമ്മെ നടത്തുവാൻ കഴിവുള്ള ഏക വ്യക്തി അത് പരിശുദ്ധ അമ്മയാണ്. വരം തരൂ, കരം തരൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ അനുഗമിക്കുക, ഈശോ പറഞ്ഞതുപോലെ ജീവിക്കുക അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷെ പരിശുദ്ധ അമ്മയ്ക്കത് സാധിച്ചു. കാരണം ദൈവത്തിനൊന്നും അസാധ്യമല്ല, ദൈവത്തിനെല്ലാം സാധ്യമാണ്. നമ്മൾ വിശ്വസിച്ചു. ആ വിശ്വാസത്തിൻ്റെ ആഴം അമ്മയിൽ നിന്ന് ആർജിച്ചെടുത്താൽ മാത്രമേ നമുക്ക് കർത്താവായ യേശുവിനെ കൃത്യമായി അനുഗമിക്കുവാനും അനുഭവിക്കുവാനും കഴിയുകയുള്ളൂ. പരിശുദ്ധ അമ്മയുടെ വരം തേടി, കരം പിടിച്ച് കർത്തൻ യേശുവിനെ അനുഗമിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. മറിയമേ സ്വസ്തി, അമ്മയിലൂടെ ദൈവനാമം മഹത്വം. വിശുദ്ധ സ്നാപക യോഹന്നാന്റെ ജനനം BC 4 June 24. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:6 നമ്മൾ വായിക്കുന്നു. വഴിയും സത്യവും ജീവനും ഞാനാണ്. ഇതിൽ നിന്ന് ഒന്ന് മനസ്സിലാക്കാം, നമ്മുടെ വഴി നിശ്ചയിക്കുന്നത് ദൈവമാണ്. എന്നാൽ ആ വഴിയിലൂടെ എങ്ങനെ പോകണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. രക്ഷകന്റെ വഴിയൊരുക്കുവാൻ വന്ന വിശുദ്ധ സ്നാപക യോഹന്നാന്റെ മനോഭാവത്തിൽ മറ്റ് സകലർക്കും മാതൃകയായി രക്ഷകനായ ദിവ്യ കുഞ്ഞാടിന് വഴിയൊരുക്കിക്കൊണ്ടാണോ നമ്മുടെ ജീവിതയാത്ര. ശിമയോൻ രക്ഷകനെ കാത്ത് എത്രയോ കാലമാണ് ദേവാലയത്തിൽ കഴിഞ്ഞുകൂടിയത്. മഹാത്മാവായ ആ ശിമയോൻ രക്ഷകനെ കയ്യിലെടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടിരിക്കുന്നു എന്ന് പ്രവചിച്ചു. ക്രിസ്തുവിന് വഴിയൊരുക്കുവാനായി ദൈവത്തിൻ്റെ രക്ഷയെ മുൻകൂട്ടി കാണുവാൻ സാധിക്കുന്നവരായി നമുക്ക് ജീവിക്കാം. ദൈവം തിരഞ്ഞെടുത്തു നൽകുന്ന വഴിയിലൂടെ യാത്ര ചെയ്യുന്നതിനും ദൈവത്തിൽ നിന്നുള്ള രക്ഷയെ കണ്ടെത്തി മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യുന്നതിനും നമുക്ക് പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. Bye.